ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മുതിര കൊണ്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. മുതിര കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുതിര കൊണ്ടുള്ള റെസിപ്പീസ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പോളം മുതിരയാണ്. അതായത് ഏകദേശം ഒരു രണ്ട് പിടിയോളം വരും. രണ്ട് പിടിയോളം വരും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. മുതിരയിലാകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ കല്ലുണ്ടാവും കേട്ടോ. കല്ലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. കഴുകി നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ കഴുകി നല്ലപോലെ ഒരു നാലഞ്ച് തവണ കഴുകി കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുതിര വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതിര നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഒരു രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. വെന്തങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവും വേണം. ആ ഒരു പരുവത്തിൽ വേണം മുതിര എടുക്കാൻ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ടിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയാണ് എപ്പോഴും നാടൻ റെസിപ്പീസിന് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് അപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെ കളർ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ ആവണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള ഇല്ലാന്നുണ്ടെങ്കിൽ സവോളേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 10ഓ 12ഓ ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സവോള ചേർത്തത്. ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ സവോള ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് സവോള അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയുണ്ടല്ലോ, വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തോട് കൂടി ചേർക്കരുത്, അതൊന്ന് ഊറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. ആ വെള്ളം വെച്ചിട്ട് നമുക്ക് രസം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നമ്മൾ ചെറുപയർ വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ വെള്ളം വെച്ചിട്ടുള്ള രസം ചെയ്തിട്ടുണ്ട്. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഇടാം കേട്ടോ, മുതിര വേവിച്ച വെള്ളം കൊണ്ട് രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ, ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ടാണ് നമ്മുടെ മുതിര ചേർത്തുള്ളൂ. ഒരു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മുതിര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പച്ചമുളകും എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഈ ഉള്ളിയും ചേർത്തതിന് ശേഷം ഇപ്പം ഞാനൊരു സ്വല്പം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എരിവ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി ലേശം ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. നിങ്ങളുടെ പച്ചമുളക് അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എരിവിന് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ, ഒരു ഒന്നര പിടിയിൽ താഴെ തേങ്ങ എടുക്കുക. ഒരു മൂന്ന് വെളുത്തുള്ളി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
വെളുത്തുള്ളി ചേർക്കണം. നമുക്ക് മുതിരയാണല്ലോ, അതുകൊണ്ടാണ്. ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ ഓഫ് ചെയ്യാം. എരിവിനൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുത്ത് അത് ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. മുളക് പൊടി വേണമെന്നില്ല കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ എന്താ, മുതിര ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം, സ്വല്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ, മുതിരയൊക്കെ അല്ല, അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർത്തത്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഉണ്ടാവും. രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്വല്പം വെള്ളം ഒന്ന് തളിച്ച് ഒഴിച്ചു കൊടുക്കുക. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെക്കാം. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദൊക്കെ മാറി ആ നമ്മൾ ചേർത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതൊന്ന് ഒതുക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം എന്താ, വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. മുതിര അങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നന്നാ വെന്തിട്ടുമുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ വേണം, അങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മുതിര കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കാണാൻ മറക്കരുത്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. ഒഴിച്ചേറി പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ, വെള്ളമൊക്കെ നല്ലപോലെ വറ്റിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി ഒരുപാട് നേരമായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുതിര തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് മുതിര. അപ്പോൾ നടുവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും, ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ മുതിര കൊണ്ടുള്ള റെസിപ്പീസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്. അതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മുതിര കൊണ്ട്, ചെറുപയർ കൊണ്ട്, കടല, അങ്ങനെ നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വൻപയർ വെച്ചിട്ടും ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് വെച്ചിട്ടും അങ്ങനെയുള്ള പരിപ്പ് വർഗ്ഗങ്ങളുടെയൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള റെസിപ്പീസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ലഞ്ച് മെനുവിൻ്റെ റെസിപ്പീസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ലഞ്ച് മെനുവിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.